Welcome to Domestic Biometric Data Operator Practical Classes. Nammal innu padikkan povunnathu SQL commands and queries use edu engenaanu database il data store cheyyugayum retrieve cheyyugayum cheyyuka ennulladana. SQL ne kurichu theory classes nammal vishadamayittu padichittundu. So let us discuss what is SQL. SQL is a standard language for storing, manipulating, and retrieving data in databases. Databasil data store cheyyanum modify cheyyanum thirichu access cheyyanum upayogikkunna oru programming language aanu SQL. SQL mainly use cheyyunnathu relational database management systemilaanu. Let us discuss how to create an SQL database. Create database statement is used to create a new SQL database. Database create cheyanulla syntax create database database name. For example, db ennu perulla oru database aanu namukku create cheyyunnundengil adinte syntax create database db. ഓരോ സ്റ്റേറ്റ്മെന്റിന്റെയും അവസാനം നമ്മൾ ഒരു സെമികോളൻ വെച്ച് ടെർമിനേറ്റ് ചെയ്യണം. മിക്ക SQL പാക്കേജുകളിലും സെമികോളൻ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഈ സിൻടാക്സ് ആണ് കറക്റ്റ് ഓർത്തെടുക്കേണ്ടത്. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ഡാറ്റാബേസ് ഡാറ്റാബേസ് നെയിം. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് DB എന്നാണ്. ക്രിയേറ്റ് എ ടേബിൾ ഇൻ ഡാറ്റാബേസ് വി യൂസ് ക്രിയേറ്റ് ടേബിൾ സ്റ്റേറ്റ്മെന്റ്. Create table statement is used to create a new table in a database. Syntax endana create table inde create table table name column 1 ennu udheshikkunnathu aa column inde pere data type endu data type aanu int aano varchar aano constraints primary key aano not null aano anganeyulla constraints comma അടുത്ത കോളം കോളം 2 ഇന്റെ നെയിം ഡാറ്റ ടൈപ്പ് എന്നിലും കൺസ്ട്രെയിൻസ് നെയിം കൊടുക്കുക കോമ കോളം 3 നെയിം ഡാറ്റ ടൈപ്പ് കൺസ്ട്രെയിൻസ് കോമ എക്സെട്ര എത്ര കോളം നമുക്ക് ക്രിയേറ്റ് ചെയ്യണോ ഇതേ ഫോർമാറ്റിൽ ചെയ്യുക അതിനുശേഷം റൗണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമികോളൻ ഇടുക പെർഫോം ദി ഫോളോയിങ് SQL കമാൻഡ് ക്രിയേറ്റ് എ ടേബിൾ എംപ്ലോയി വിത്ത് കോളംസ് ഇ കോഡ് നെയിം Department and job. നമുക്ക് SQL പ്രാക്ടിക്കൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. SQL ക്വരീസ് ആണ് നമുക്ക് സിസ്റ്റത്തിൽ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു ആണ്. എല്ലാവരും ഫെമിലിയർ ആയിരിക്കും. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉബുണ്ടുവിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. യൂസ് ചെയ്യാൻ പോകുന്ന ഡാറ്റാബേസ് MySQL ആണ്. ആദ്യമായി അപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് ആക്സസറീസ് എടുത്ത് ടെർമിനൽ സെലക്ട് ചെയ്യുക. ഒരു ബ്ലാക്ക് വിൻഡോ ആണ് ഓപ്പൺ ആവുന്നത്. SQLന്റെ പ്രോംപ്റ്റിലേക്ക് പോകണം. നമുക്ക് നമ്മുടെ ഈ പ്രോംപ്റ്റിൽ നിന്ന് SQLന്റെ പ്രോംപ്റ്റിലേക്ക് പോകുന്നതിനായി സുഡോ മൈ SQL അല്ലെങ്കിൽ slash user slash bin slash mysql minus u root minus p എന്ന് അടിച്ചു കൊടുക്കാം. ഞാൻ സിസ്റ്റത്തിന്റെ പാസ്വേഡ് എൻ്റർ ചെയ്തു. ഓക്കെ, നമ്മളിപ്പോൾ റീഡയറക്ട് ചെയ്തിരിക്കുന്നത് MySQLന്റെ പ്രോംപ്റ്റിലേക്ക് റീഡയറക്ട് ചെയ്തു. ഇനി നമുക്ക് SQL ക്വരീസ് ഓരോന്നായി വർക്കൗട്ട് ചെയ്യാം. ആദ്യമായി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു ഡാറ്റാബേസ് ആണ്. നമ്മുടെ ടേബിൾസ് എല്ലാം ചെയ്യേണ്ടത് നമ്മുടെ ഡാറ്റാബേസിലാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഡാറ്റാബേസ് ആണ് ക്രിയേറ്റ് ഡാറ്റ പേര്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ടത് ക്രിയേറ്റ് ഡാറ്റാബേസ് അത്രയും നമ്മുടെ കീവേഡ്സ് ആണ്. DB എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റാബേസിന് കൊടുക്കുന്ന പേരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ക്വരി യാതൊരു തെറ്റുമില്ലാതെ സക്സസ്ഫുൾ ആയി വർക്കൗട്ടായി. ഇനി ഈ ഡാറ്റാബേസ് നമുക്കൊന്ന് സെലക്ട് ചെയ്യണം.
അതിനായി നമ്മൾ യൂസ് ചെയ്യുന്ന ക്വറി യൂസ് ഡാറ്റാബേസ് നെയിം. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഡാറ്റാബേസിൻ്റെ പേര് ഡി ബി ആണ്. അപ്പോൾ യൂസ് ഡി ബി, യെസ് ഡാറ്റാബേസ് സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ടേബിളിൻ്റെ സിൻടാക്സ് എല്ലാവരും ഒന്ന് ഓർത്തെടുത്തി. ടേബിൾ, ടേബിൾ നെയിം എംപ്ലോയി ആയിരുന്നു നമ്മൾ നമ്മുടെ പ്രാക്ടിക്കലിലെ ക്വസ്റ്റ്യൻ. എംപ്ലോയി, ഫസ്റ്റ് കോളം ഓർ ഫീൽഡ് ഈക്വോഡ് എന്ന കോളം കൊടുക്കുക. ഡാറ്റ ടൈപ്പ് ഇൻഡ്, കൺസ്ട്രെയിൻസ് ആയി ഈക്വോഡ് നമുക്ക് പ്രൈമറി കീ ആക്കണമെങ്കിൽ പ്രൈമറി കീ എന്ന കൺസ്ട്രെയിൻ കൊടുക്കുക. കോമ, അടുത്ത കോളത്തിൻ്റെ പേര് നെയിം. നെയിം ഇസ് എ സീക്വൻസ് ഓഫ് ലെറ്റർ, സ്ട്രിംഗ് ഡാറ്റ ടൈപ്പാണ് വേണ്ടത്. നമുക്ക് ക്യാറോ വേർക്യാറോ കൊടുക്കാം. ഞാനിവിടെ വേർക്യാറാണ്, വേരിയബിൾ ലെങ്ത് ആയിട്ടുള്ള ഒരു സ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വേർക്യാർ സൈസ് ഞാൻ റൗണ്ട് ബ്രാക്കറ്റിൽ കൊടുത്തു. നെയിം എന്ന ഫീൽഡിൻ്റെ മാക്സിമം ലെങ്ത് 20 ആണ്. കൺസ്ട്രെയിൻഡ് ആയി നോട്ട് നൾ, അതായത് ആ കോളം ഒരിക്കലും നൾ ആവരുത് എന്ന് ഞാൻ കൊടുത്തു, കൺസ്ട്രെയിൻ കൊടുത്തു. കോമ, ജോബ് ഡാറ്റ ടൈപ്പ് വേർക്യാർ തന്നെ സെലക്ട് ചെയ്തു. സൈസ് 15 കൊടുത്തു. അടുത്ത കോളം ഡിപ്പാർട്ട്മെൻറ്റ്, ഡാറ്റ ടൈപ്പ് വേർക്യാർ കൊടുത്തു. ബ്രാക്കറ്റ് ക്രിയേറ്റ് ടേബിളിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. സെമി കോളൻ കൊടുത്തു. ഓക്കെ, നൗ ദ ടേബിൾ ഈസ് ക്രിയേറ്റഡ്. ഈ ടേബിളിൻ്റെ സ്ട്രക്ചർ കാണാൻ വേണ്ടി, നമ്മളിപ്പോൾ ഒരു ടേബിളിൻ്റെ സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ടേബിളിൻ്റെ സ്ട്രക്ചർ ഒന്ന് കാണാനായി നമ്മൾ ഡിസ്ക്രൈബ് ടേബിൾ, അതിനുള്ള കമാൻഡ് DESC. ടേബിളിൻ്റെ പേര് എംപ്ലോയി. നമ്മൾ എങ്ങനെയാണോ ടേബിളിൻ്റെ പേര് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതേ പേരിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എറർ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് ആ ടേബിളിൻ്റെ സ്ട്രക്ചർ, അതായത് ഓരോ ഫീൽഡിൻ്റെ പേരും ഡാറ്റ ടൈപ്പും, നമ്മൾ നള്ളാണോ നോട്ട് നള്ളാണോ എന്നുള്ളത് കാണാൻ പറ്റും. പ്രൈമറി കീ ആണെങ്കിൽ ഏത് കോളം ആണെന്ന് കാണാൻ പറ്റും. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ടേബിളിൻ്റെ മൊത്തത്തിലൊരു സ്ട്രക്ചറാണ് ഈ കമാൻഡ് മൂലം കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത് SQLന്റെ ഓൾട്ടർ ടേബിൾ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം. ഓൾട്ടർ ടേബിൾ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് ഒരു എക്സിസ്റ്റിംഗ് ടേബിളിലെ കോളം ആഡ് ചെയ്യാനോ ഡെലീറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ആണ്. ഓൾട്ടർ ടേബിൾ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ് ടു ആഡ് ഡെലീറ്റ് ഓർ മോഡിഫൈ കോളംസ് ഇൻ ആൻ എക്സിസ്റ്റിംഗ് ടേബിൾ. ഓൾട്ടർ ടേബിൾ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് ഒരു പുതിയ കോളം എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നോക്കാം, അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട സിൻടാക്സ് നോക്കാം. ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ആഡ് കോളം നെയിം, ഡാറ്റ ടൈപ്പ്, ഏത് കോളമാണോ ആഡ് ചെയ്യേണ്ടത് ആ കോളത്തിൻ്റെ പേരും ഡാറ്റ ടൈപ്പും ആഡ് എന്ന കീവേഡിനൊപ്പം സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഓൾട്ടർ ടേബിളിൻ്റെ സിൻടാക്സ് ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ആഡ് ചെയ്യാനാണ്, പുതിയ കോളം ആഡ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യേണ്ട കീവേഡ് ആഡ്, ഏത് കോളം ആഡ് ചെയ്യണോ ആ കോളത്തിൻ്റെ നെയിം, ഡാറ്റ ടൈപ്പ്, സെമി കോളൻ. ഒരു കോളം ഡെലീറ്റ് ചെയ്യാനാണെങ്കിൽ സിൻടാക്സ് ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ഡ്രോപ്പ്, ഡ്രോപ്പ് ചെയ്യുക കോളം നെയിം, ഏത് കോളാണോ ഡെലീറ്റ് ചെയ്യേണ്ടത് ആ കോളം നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക, സെമി കോളൻ. ഒരു എക്സിസ്റ്റിംഗ് കോളത്തിൻ്റെ ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ആണെങ്കിൽ യൂസ് ചെയ്യുന്ന സിൻടാക്സ് ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, മോഡിഫൈ കോളം നെയിം, ഡാറ്റ ടൈപ്പ്. നമ്മൾ ഏത് കോളാണോ ചേഞ്ച് ചെയ്യേണ്ടത് അതിന് മോഡിഫൈ ആ കോളം നെയിം സ്പെസിഫൈ ചെയ്യുക, ഡാറ്റ ടൈപ്പ് കൊടുക്കുക. ഒരു പ്രാക്ടിക്കൽ ആക്ടിവിറ്റി ഉണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഓൾട്ടർ ദ എബൌട്ട് ടേബിൾ ബൈ ആഡിങ് എ ന്യൂ ഫീൽഡ് സാലറി. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത എംപ്ലോയി ടേബിളിൽ ഒരു പുതിയ കോളം ആഡ് ചെയ്യണം, സാലറി എന്ന് പറഞ്ഞൊരു പുതിയ കോളം ആഡ് ചെയ്യണം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓൾട്ടർ ടേബിൾ, ടേബിളിൻ്റെ പേര് എംപ്ലോയി,
salary data type നമുക്ക് ഫ്രാക്ഷണൽ പാർട്ട് വരാം അല്ലേ അപ്പോൾ ഡെസിമൽ ചൂസ് ചെയ്യാം നമ്മൾ ഡാറ്റ ടൈപ്പ് നമുക്ക് സൈസ് വേണമെങ്കിൽ 10 ചൂസ് ചെയ്യാം ഇൻഡിജർ പാർട്ടും ഉണ്ട് അതുകൊണ്ട് ആ ഇൻഡിജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും നമ്മൾ കൊടുക്കേണ്ടി വരും നമ്മൾ 10,2 എന്ന് പറഞ്ഞ് അതിനെ സൈസ് സ്പെസിഫൈ ചെയ്യാം ഓക്കെ ക്വയറി ഓക്കെ ആയിട്ടുണ്ട് നമ്മൾ ടേബിൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് വ്യൂ ചെയ്താലോ എങ്ങനെയാണ് ഡി എസ് സി ഡിസ്ക്രൈബ് ടേബിൾ വൺ മോർ ഫീൽഡ് ഇസ് ആഡഡ് സാലറി എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് കൂടി നമ്മുടെ ടേബിളിൽ ആഡ് ആയിട്ടുണ്ട് നെക്സ്റ്റ് ഈസ് ഇൻസേർട്ട് ഇൻ ടു കമാൻഡ് ഇൻസേർട്ട് ഇൻ ടു സ്റ്റേറ്റ്മെൻറ്റ് ഇസ് യൂസ് ടു ഇൻസേർട്ട് ന്യൂ റെക്കോർഡ്സ് ഇൻ എ ടേബിൾ നമ്മളൊരു ടേബിളിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു ഇനി ആ ടേബിളിലേക്ക് ഡാറ്റ അല്ലെങ്കിൽ റെക്കോർഡ്സ് എൻ്റർ ചെയ്യണമെങ്കിലാണ് ഇൻസേർട്ട് ഇൻ ടു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് രണ്ട് തരത്തിൽ നമുക്ക് ഇൻസേർട്ട് ഇൻ ടു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം സിൻടാക്സ് ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം കോളം നെയിം സ്പെസിഫൈ ചെയ്യുക ഫസ്റ്റ് കോളത്തിൻ്റെ നെയിം കോമ സെക്കൻഡ് കോളത്തിൻ്റെ നെയിം തേർഡ് കോളത്തിൻ്റെ നെയിം കോമ എത്ര കോളം ഉണ്ടോ അത്രയും കോളത്തിൻ്റെ നെയിംസ് റൗണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക വാല്യൂസ് എന്ന കീവേഡ് യൂസ് ചെയ്യുക റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഓരോ കോളത്തിലെയും വാല്യൂസ് ഓർഡറിൽ എഴുതുക വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3 എക്സെട്ര എത്ര കോളത്തിലെ വാല്യൂസ് ഉണ്ടോ അത്രയും കോളത്തിലെ വാല്യൂസ് എഴുതുക റൗണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക സെമി കോളൻ ഇടുക ഇനി സെക്കൻഡ് വേ താരതമ്യേന എളുപ്പമാണ് ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം വാല്യൂസ് കോളം നെയിം സ്പെസിഫൈ ചെയ്യാതെ വാല്യൂസ് ഓർഡറിൽ കൊടുക്കുക വാല്യൂസ് തെറ്റാൻ പാടില്ല കോളത്തിൻ്റെ ഓർഡറിൽ വാല്യൂസ് കൊടുക്കുക വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3, എക്സെട്ര എത്ര കോളംസ് ഉണ്ടോ അത്രയും വാല്യൂസ് ഫിൽ ചെയ്ത് റൗണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക സെമി കോളൻ ഇട്ട് കൊടുക്കാം നമുക്ക് ഇൻസേർട്ട് ഇൻ ടുവിൻ്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾ നോക്കാം തേർഡ് പ്രാക്ടിക്കൽ ആക്ടിവിറ്റിയാണ് ഇൻസേർട്ട് ദ ഫോളോയിങ് ഡാറ്റ ഇൻ ടു ദ ടേബിൾ നമ്മുടെ ടേബിളിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റഡ് ആയിട്ടുണ്ട് ഇനി ഈ ഡാറ്റ നമുക്ക് ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യണം ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം എന്താണ് എംപ്ലോയി വാല്യൂസ് ഓരോ കോളത്തിനുള്ള വാല്യൂസ് നമ്മൾ ടേബിളിൽ നോക്കി സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക ഈ കോഡിൻ്റെ വാല്യൂ ഫസ്റ്റ് റോയിൽ വരുന്നത് 1001, നെയിം നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗിൾ കോട്ട്സിൽ അതായത് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് കൊടുക്കുമ്പോൾ സിംഗിൾ കോട്ട്സിൽ ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ നോക്കണം നെയിം സ്ട്രിംഗ് ഡാറ്റ ടൈപ്സ് എല്ലാം സിംഗിൾ കോട്ട്സിൽ കൊടുത്തു എഡ്യൂക്കേഷനും സ്ട്രിംഗ് ഡിപ്പാർട്ട്മെൻറ്റും സ്ട്രിംഗ് ഡാറ്റ ടൈപ്പാണ് ഓക്കെ ഫസ്റ്റ് റോ നമ്മൾ ഇൻസേർട്ട് ചെയ്തു ഓക്കെ അങ്ങനെ 3 റോസ് നമ്മുടെ ടേബിളിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തു ഡാറ്റ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ഡാറ്റ എൻ്റർ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നോക്കേണ്ട കമാൻഡ് SQL സെലക്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് SQL സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ് ടു സെലക്ട് ഡാറ്റ ഫ്രം എ ഡാറ്റാബേസ് ഒരു ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ വ്യൂ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് സിൻടാക്സ് നോക്കാം ഒരു ടേബിളിലെ എല്ലാ ഫീൽഡ്സും സെലക്ട് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന സിൻടാക്സ് സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം ഒരു ടേബിളിലെ സെലക്റ്റഡ് ആയിട്ടുള്ള കോളംസ് മാത്രം കാണണമെങ്കിൽ യൂസ് ചെയ്യുന്ന സിൻടാക്സ് സെലക്ട് കോളം 1
കോമ കോളം 2 കോമ എക്സെട്ര എത്ര കോളംസ് ആണ് കാണേണ്ടത് അത്രയും കോളംസ് കൊടുക്കുക ഫ്രം ടേബിൾ നെയിം കോളം 1 കോളം 2 എന്ന് ഉദ്ദേശിക്കുന്നത് ആ കോളത്തിന്റെ പേരുകളാണ് ഏത് കോളമാണോ ഡിസ്പ്ലേ ആവുന്നത് ആ കോളത്തിന്റെ പേരുകളാണ് ഉദ്ദേശിക്കുന്നത് ഓക്കേ ഇനി സെലക്ട് സ്റ്റേറ്റ്മെന്റിന്റെ പ്രാക്ടിക്കൽ ആക്ടിവിറ്റി നോക്കാം ഡിസ്പ്ലേ ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയീസ് അതായത് ടേബിളിലെ മൊത്തം ഫീൽഡും ഡിസ്പ്ലേ ആവണം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ദ നെയിം ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓൾ എംപ്ലോയീസ് അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മുടെ എംപ്ലോയീസിന്റെ നെയിമും ഡിപ്പാർട്ട്മെന്റും മാത്രമാണ് ഡിസ്പ്ലേ ആവേണ്ടത് സെലക്ട് കമാൻഡ് ഞാനിവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ഫീൽഡ് ഒരു ടേബിളിലെ മൊത്തം ഫീൽഡും ഡിസ്പ്ലേ ചെയ്യാനായി ഞാൻ ടൈപ്പ് ചെയ്ത കമാൻഡ് സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം എംപ്ലോയി സെമിക്കോളൻ ആ ടേബിളിലെ എല്ലാ ഫീൽഡ്സും ഡാറ്റയും ഡിസ്പ്ലേ ആയി വന്നിട്ടുണ്ട് ഈ കോഡിന് താഴെ നമ്മൾ ടൈപ്പ് ചെയ്ത ഈ കോഡിൻ്റെ നമ്പേഴ്സും നെയിമും ജോബും ഡിപ്പാർട്ട്മെൻറ്റും സാലറിയും നമ്മൾ ഇൻസേർട്ട് ചെയ്ത എല്ലാ ഡാറ്റയും സെലക്റ്റഡ് ആയി വന്നു ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എംപ്ലോയീസിൻ്റെ നെയിമും ഡിപ്പാർട്ട്മെൻറ്റും കോളംസും മാത്രം ഡിസ്പ്ലേ ചെയ്യാനായിരുന്നു അതിനായി ഞാൻ ടൈപ്പ് ചെയ്ത കമാൻഡ് സെലക്ട് നെയിം കോമ ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രം എംപ്ലോയി കോളത്തിൻ്റെ നെയിമാണ് ഞാനിവിടെ കോമയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ സ്പെസിഫൈ ചെയ്ത കോളംസ് മാത്രം നെയിമും ഡിപ്പാർട്ട്മെൻറ്റും മാത്രം ഡിസ്പ്ലേ ചെയ്ത് കിട്ടും അത് എസ് ക്യു എല്ലിലെ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ആണ് ആദ്യത്തെ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ കൗണ്ട് ഫംഗ്ഷൻ ആണ് എസ് ക്യു എൽ കൗണ്ട് ഫംഗ്ഷൻ ഇസ് യൂസ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് റോസ് ഇൻ എ ഡാറ്റാബേസ് ടേബിൾ ഒരുപാട് വലിയ ടേബിളിൽ എത്ര എംപ്ലോയീസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്ന് എണ്ണി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൗണ്ട് ഫംഗ്ഷൻ ജനറലി യൂസ് ചെയ്യാറുള്ളത് ഇറ്റ് റിട്ടേൺസ് ദ ടോട്ടൽ നമ്പർ ഓഫ് റോസ് ഇൻ എ ഡാറ്റാബേസ് ടേബിൾ അടുത്ത അഗ്രിഗേറ്റ് ഫംഗ്ഷൻ മാക്സ് ഫംഗ്ഷനാണ് മാക്സ് പേര് കേട്ടാൽ തന്നെ അറിയാം മാക്സിമം വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് എസ് ക്യു എൽ മാക്സ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ അലൗസ് ടു സെലക്ട് ദ ഹയസ്റ്റ് ഓർ മാക്സിമം വാല്യൂ ഫോർ എ സെർട്ടൺ കോളം ഏതെങ്കിലും പ്രത്യേക കോളത്തിൻ്റെ മാക്സിമം വാല്യൂ റിട്ടേൺ ചെയ്യാനാണ് മാക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് അടുത്ത അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എസ് ക്യു എൽ മിൻ ഫംഗ്ഷനാണ് മിൻ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ റിട്ടേൺസ് ദ ലോവസ്റ്റ് ഓർ മിനിമം വാല്യൂ ഫോർ എ സെർട്ടൺ കോളം ഏതെങ്കിലും ഒരു കോളത്തിൽ നിന്ന് മിനിമം വാല്യൂ കണ്ടുപിടിച്ച് റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനാണ് മിൻ ഫംഗ്ഷൻ ആവറേജ് ഫംഗ്ഷൻ എ വി ജെ ഓർ എ വി ജെ ഫംഗ്ഷൻ ആ പേര് കേട്ടാൽ അറിയാം ഏതെങ്കിലും ഒരു കോളത്തിൻ്റെ ആവറേജ് വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനാണ് എ വി ജെ ഫംഗ്ഷൻ എസ് ക്യു എൽ എ വി ജെ ഫംഗ്ഷൻ സെലക്ട്സ് ദ ആവറേജ് വാല്യൂ ഫോർ എ പെർട്ടിക്കുലർ കോളം അടുത്ത അഗ്രിഗേറ്റ് ഫംഗ്ഷൻ സം ഫംഗ്ഷൻ അതിൻ്റെ ടോട്ടൽ റിട്ടേൺ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇനി ചില നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് കാണേണ്ട ആവശ്യം നമുക്ക് വരും അതിനുപയോഗിക്കുന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷനാണ് എസ് ക്യു ആർ ടി ഫംഗ്ഷൻ ഇറ്റ് ജനറലി റിട്ടേൺസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ ഗിവൺ നമ്പർ അടുത്ത പ്രാക്ടിക്കൽ ആക്ടിവിറ്റി നോക്കാം ടു ഫൈൻഡ് ദ മാക്സിമം സാലറി ഫ്രം എംപ്ലോയി ടേബിൾ അതിന് ഉപയോഗിക്കുന്ന കമാൻഡ് ഡിസ്പ്ലേ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് സെലക്ട് കമാൻഡ് ആണ് സെലക്ടിൻ്റെ കൂടെ മാക്സ് എന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു ഏത് കോളത്തിൻ്റെ മാക്സിമം വാല്യൂ ആണ് കാണേണ്ടത് സാലറിയുടെയാണ് സോ സാലറി ഫ്രം എംപ്ലോയി എംപ്ലോയി നമ്മുടെ ടേബിളിൻ്റെ പേര് അടുത്തതായി മിനിമം സാലറി കാണാനോ സെലക്ട് മിൻ സാലറി ഫ്രം എംപ്ലോയി അതേപോലെ ആവറേജ് സാലറി കാണാൻ നമ്മൾ എ വി ജെ എന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു സെലക്ട് എ വി ജെ ഏത് കോളത്തിൻ്റെയാണ് കാണേണ്ടത് സാലറിയുടെ സാലറി ബ്രാക്കറ്റിൽ കൊടുക്കുന്നു ഫ്രം ടേബിൾ നെയിം ടു ഫൈൻഡ് ടോട്ടൽ സാലറി കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷൻ സം ആണ് സെലക്ട് സം സാലറി ഫ്രം എംപ്ലോയി ടു കൗണ്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് എങ്ങനെയാണ് നമ്മൾ മൊത്തം എംപ്ലോയീസിൻ്റെ വലിയൊരു ടേബിൾ ആണെങ്കിൽ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് കൗണ്ട് സെലക്ട്
count star from employee. ഇനി അടുത്തതായി ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ആണ് SQRT. സെലക്ട് SQRT ബ്രാക്കറ്റിൽ ഏത് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് ആണോ കൊടുക്കേണ്ടത് ആ നമ്പർ കൊടുക്കുക. ഇവിടെ ഞാൻ 16 കൊടുത്തു. അപ്പോൾ എനിക്ക് റിട്ടേൺ കിട്ടുന്നത് 4 ആയിരിക്കും. അടുത്തതായി ഞാൻ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് കൊണ്ടുള്ള SQL ക്വയറീസ് ആണ്. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ റൈറ്റ് SQL കമാൻഡ് ടു ഫൈൻഡ് മാക്സിമം സാലറി ഇൻ ദി എബൌട്ട് ടേബിൾ, അതായത് എംപ്ലോയി ടേബിളിലെ മാക്സിമം സാലറി ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ മാക്സിമം സാലറി ഡിസ്പ്ലേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് സെലക്ട് കമാൻഡ്, ഡിസ്പ്ലേ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെലക്ട് കമാൻഡ്, മാക്സ് എന്ന് പറഞ്ഞ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ. ഏത് കോളത്തിൻ്റെയാണ് മാക്സിമം വാല്യൂ കാണേണ്ടത്? സാലറി എന്ന് പറഞ്ഞ കോളത്തിൻ്റെയാണ്. സോ ആ കോളം നമ്മൾ ബ്രാക്കറ്റിലിട്ട് കൊടുക്കുക, ഫ്രം എംപ്ലോയി, ഫ്രം ടേബിൾ നെയിം, സെമി കോളൻ. നമ്മുടെ സാലറി എന്ന് പറഞ്ഞ കോളത്തിലെ മാക്സിമം വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ആയി വരും. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് SQL കമാൻഡ് ടു ഫൈൻഡ് മിനിമം സാലറി ഫ്രം എംപ്ലോയി ടേബിളാണ്. അതിന് നമ്മൾ മിനിമം സാലറി കാണാൻ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷൻ മിൻ എന്ന് പറഞ്ഞ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. സെലക്ട് കമാൻഡ് ഉപയോഗിക്കുന്നു ഡിസ്പ്ലേ ചെയ്യാൻ മിൻ എന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷൻ. ഏത് കോളത്തിനെയാണോ നമ്മൾ മിനിമം വാല്യൂ കാണേണ്ടത്, സാലറി എന്ന് പറഞ്ഞ കോളത്തിൻ്റെയാണ്, ആ കോളം ഞാൻ ബ്രാക്കറ്റിലിടുന്നു, ഫ്രം ടേബിൾ നെയിം, ദാറ്റ് ഇസ് എംപ്ലോയി, സെമി കോളൻ. അപ്പോൾ മിനിമം സാലറി നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് SQL കമാൻഡ് ടു ഫൈൻഡ് സം ഓഫ് ദ സാലറി ഇൻ ദ എബൌട്ട് ടേബിൾ. ഡിസ്പ്ലേ ചെയ്യാൻ സെലക്ട് കമാൻഡ് യൂസ് ചെയ്യുന്നു. സം ഓഫ് ദ സാലറി, സം എന്ന് പറഞ്ഞ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ഏത് കോളത്തിൻ്റെ സമ്മാണ് കാണേണ്ടത്, സാലറി, ആ കോളം നമ്മൾ ബ്രാക്കറ്റിലിട്ട് കൊടുക്കുന്നു, ഫ്രം ടേബിൾ നെയിം, സെമി കോളൻ. നമ്മുടെ സാലറി എന്ന് പറഞ്ഞ കോളത്തിലെ എല്ലാ വാല്യൂസിൻ്റെയും സം കണ്ടിട്ട് നമുക്ക് റിട്ടേൺ ചെയ്തു തരും. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് SQL കമാൻഡ് ടു ഫൈൻഡ് ആവറേജ് സാലറി ഫ്രം ദി എംപ്ലോയി ടേബിൾ. അതിനായി നമ്മൾ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷൻ AVG ആണ്. സെലക്ട് AVG, സാലറി എന്ന് പറഞ്ഞ കോളത്തിനെ ബ്രാക്കറ്റിലിടുന്നു, ഫ്രം എംപ്ലോയി, ടേബിൾ നെയിം നമ്മൾ കൊടുക്കുന്നു, സെമി കോളൻ. ആവറേജ് സാലറി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്, അതായത് ടോട്ടൽ സാലറി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എംപ്ലോയീസ്, അതായത് ആവറേജ് സാലറി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു, റൈറ്റ് SQL കമാൻഡ് ടു ഫൈൻഡ് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ്. ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് അല്ലെങ്കിൽ നമ്മുടെ റോസ് കൗണ്ട് ചെയ്താൽ മതി. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷൻ കൗണ്ട് ആണ്. സോ സെലക്ട് കൗണ്ട് സ്റ്റാർ, മൊത്തം എല്ലാ എംപ്ലോയീസിനെയും കൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്രാക്കറ്റിൽ സ്റ്റാർ ഇടുന്നു, ഫ്രം എംപ്ലോയി, ടേബിൾ നെയിം, സെമി കോളൻ. നമുക്ക് 3 എംപ്ലോയീസ് ആണുള്ളത്, രാജേഷ്, രേവതി, ഗിരീഷ്. അപ്പോൾ ആ 3 എംപ്ലോയീസ് ആണുള്ളത് എന്ന് പറഞ്ഞ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നു. അടുത്ത അഗ്രിഗേറ്റ് ഫംഗ്ഷൻ, റൈറ്റ് SQL കമാൻഡ് ടു ഫൈൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ ആയിരുന്നു. സ്ക്വയർ റൂട്ട് കാണാൻ ഞാൻ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷൻ SQRT ആണ്. അതിന് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് SQRT, ഏത് നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് ആണോ നമുക്ക് കാണേണ്ടത് ആ നമ്പർ നമ്മൾ ബ്രാക്കറ്റിലിട്ട് കൊടുക്കുന്നു, റൗണ്ട് ബ്രാക്കറ്റിലിട്ട് കൊടുക്കുന്നു, സെമി കോളൻ. സോ സ്ക്വയർ റൂട്ട് ഓഫ് 144 ഇസ് 12 ഇൻറ്റു 12 ആണ് 144. അപ്പോൾ സ്ക്വയർ റൂട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സെലക്ട് കമാൻഡ് യൂസ് ചെയ്തിട്ടുള്ള അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ്. ഇനി കുറച്ച് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. പെർഫോം ദ ഫോളോയിങ് SQL കമാൻഡ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിയേറ്റ് എ ടേബിൾ സ്റ്റുഡ് വിത്ത് കോളംസ് രജിസ്റ്റർ നമ്പർ, നെയിം, ക്ലാസ് ആൻഡ് മാർക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് SQL കമാൻഡ് ടു ഇൻസേർട്ട് ദി ബിലോ ഡീറ്റെയിൽസ് ഇൻ ദ ടേബിൾ. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് SQL കമാൻഡ് to display the details of all students. Fourth question, write SQL command to display the maximum mark in the above table. Write SQL command to display the name and register number of students from the above table. Total 5 questions ആണ്.
ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള എസ്ക്യുഎൽ ക്വയറീസും കമാൻഡ്സും യൂസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ളത്. ഇനി ബാക്കിയുള്ള എസ്ക്യുഎൽ കമാൻഡ്സും ക്വയറീസും നമുക്ക് നെക്സ്റ്റ് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പരിചയപ്പെടാം. ടിൽ ദെൻ താങ്ക് യു.